താങ്ക് യു. കമലെന്ന് പറയുമ്പോ മലയാള സിനിമയിൽ തന്നെ എനിക്ക് തോന്നുന്നു സേതുമേനോന് ശേഷം കമലയാണ് ഇങ്ങനെ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട്. എന്നാണ് സത്യം പറയാനുള്ള ഇൻസ്പിറേഷൻ എന്താണ് ഇങ്ങനെ ഈ ഒരു പീരീഡിൽ പോലും ഇത്രയും ആക്റ്റീവ് ആയി നിൽക്കാനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? I feel active. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല, ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോ പിന്നെ ഞാനായിട്ട് വെറുതെ വീട്ടിലിരുന്ന് ഒരു പണിയില്ലാതെ ഇതിനെ കുറിച്ച് ചിന്തിച്ചു കൂട്ടണ്ടല്ലോ. ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസി എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പം ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ്ഡ്, മോർ പാമ്പേർഡ്. അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ. ആൻഡ് ഓൾസോ ഐ വാണ്ട് ഗിവ് ഔട്ട് എ പോസിറ്റീവ് പ്രഗ്നൻസി മെസ്സേജ്, യുനോ. അപ്പം അതെല്ലാം അതും എല്ലാം അലൈൻഡ് ആയല്ലോ, എന്റെ ഇത്ര ഫിലിംസ് റിലീസാവുന്നു, പ്രൊമോഷൻസ്, ഇവന്റ്സ്. അപ്പൊ അതെല്ലാം ഒരു ബ്ലെസ്സിംഗ് ആയിട്ടാ കാണുന്നത്. അപ്പൊ ഐ വാണ്ട് ഐ ആം ജസ്റ്റ് എംബ്രേസിംഗ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ഐ ആം എൻജോയിങ് ഇറ്റ്. ലാസ്റ്റ് പടം ആടി ജീവിതം, അതൊരു മരുഭൂമി റിലേറ്റ് ചെയ്ത് സർവൈവിംഗ്, ഇത് മരുഭൂമി റിലേറ്റ് ചെയ്ത് ഒരു സർവൈവിംഗ് ത്രില്ലർ പരിചയ ചിത്രമാണ്. എനിക്ക് ആ മരുഭൂമിയില് സീൻസിലൊന്നും ഞാൻ ഭാഗമായിരുന്നില്ലല്ലോ, അതിന്റെ എല്ലാ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഞങ്ങള് സഹാറ ഡെസേർട്ടിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോ ഞാൻ ബ്ലസ്സേട്ടൊക്കെ മെസ്സേജ് അയച്ചു, നിങ്ങളെയൊക്കെ സമ്മതിക്കണം. അവരനുഭവിച്ചതിന്റെ വളരെ കുറച്ച് ഞങ്ങള് അനുഭവിച്ചുള്ളൂവെങ്കിലും ഷൂട്ട് ചെയ്തുള്ളൂവെങ്കിലും അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ സാധിച്ചായിരുന്നു. അപ്പൊ അതില് ഇറ്റ്സ് നോട്ട് എ സർവൈവൽ അല്ല, ആർഫാസ് പറഞ്ഞ പോലെ, ബട്ട് മരുഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു ഇന്റൻസ് ഡ്രാമയാണ് ഈ ഫിലിം ത്രില്ലർ. മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ ആടുജീവിതം പോലെയുള്ള സർവൈവിംഗ് ചിത്രങ്ങളാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇതിലെ മരുഭൂമി എങ്ങനെയാണ്, പക്ക ഒരു സർവൈവിംഗ് ഒരു ജോണറിന്റെ ചിത്രമാണോ അതോ പക്ക ത്രില്ലർ അങ്ങനത്തെ ഒരു മോഡലോ? ഇത് സർവൈവൽ മോഡലുള്ള പടം അല്ല. ഹലോ ഹലോ. ആ ഈ സിനിമ ഒരു ഇന്റൻസ് ഡ്രാമ ത്രില്ലർ ആ ഒരു ജോണർ പടമാണ്. ഒരു സർവൈവലുമായിട്ട് ബന്ധമൊന്നുമില്ല അങ്ങനത്തെ പടം.